സ്പെഷ്യൽ ഐറ്റമാണ് ബീഫ് വരട്ടി ചെയ്ത്. അതിൽ തേങ്ങ തേങ്ങാക്കൊത്തുകൂടെ ഇട്ട സാധനം, കൊഴുവ ചെറിയ കൊഴുവ. ഉച്ചയൂണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്കുമാണ്. അത്രയും നല്ല രുചിയുള്ള സാധനമാണ് നക്ഷത്രം. ഓക്കെ, പോയിട്ട് പോയിട്ട്. ഇതാണ് നമ്മുടെ നക്ഷത്രയിലെ നോൺ വെജ് പൊടിച്ചോറ്. എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം, ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടം. ഇന്ന് ഏതാണ്ട് ഓണം ആയിക്കൊണ്ടേയിരിക്കുന്ന അവസരത്തിൽ നമ്മുടെ വൈറ്റില നക്ഷത്ര കാറ്ററിംഗ് ആൻഡ് ഇവൻസിൻ്റെ ഭക്ഷണമാണ് നമ്മുടെ എൻ്റെ ആത്മാർത്ഥമായ സുഹൃത്ത് സുജിത്താണ് അത് നടത്തുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വൈറ്റില നമ്മുടെ പാലം കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ഫ്ലൈ ഓവറിന് തൊട്ട് താഴെ ഇരിക്കുന്ന സ്ഥലമാണ്. നല്ല തിരക്കുള്ള നല്ല ഭക്ഷണം വരുമ്പുന്ന നക്ഷത്ര കാറ്ററിംഗ് സർവീസിൻ്റെ കാഴ്ചകളാണ് വരും. നക്ഷത്രയുടെ പുതിയൊരു സെഗ്മെൻ്റാണ് ഈ പൊള്ളിക്കുന്നത്. അതായത് ആവോലി ആവോലി ആവോലിയാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കേര, അതുപോലെ തന്നെ വിളമീൻ, വിളമീൻ പീസാണ് ഇത്. തലക്കറി, ഇത് ഹണി, സംഗീത, പിന്നെ ബീച്ചേട്ടൻ. ബീച്ചേട്ടനാണ് ഇവിടുത്തെ മീനിൻ്റെ ഉത്തരവാദി. ജിലേബി ചട്ടിയിലായതുകൊണ്ട് എണ്ണ വളരെ കുറച്ച് മതി. തവയിൽ ചെയ്യുന്ന അതേ എഫക്റ്റ് തന്നെയാണ്. എണ്ണ വളരെ കുറച്ച് മതി, നല്ല രീതിയിൽ നല്ല ഡീപ്പ് ഫ്രൈ ആകും. എടുത്ത് മറക്കി തിരിച്ചു ഇട്ട് കൊടുത്താൽ സംഗതി ഓക്കെയാണ്. അയല, അതുപോലെ തന്നെ ചെറിയ നെമ്മീൻ മുഴുവനേ ഉള്ളത്. അത് കേര, ഇത് സിലോപ്പി, പിന്നെ വേറെ വിളമീനുണ്ടല്ലേ, ഇതിലുള്ളത് തന്നെയാണ് സാധനം. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ ബീഫ്. അതിങ്ങനെ ചൂടാക്കി 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 ഇട്ടാക്കി ഓടി വാ ഓടി വാ. സ്പെഷ്യൽ ഐറ്റമാണ് ബീഫ് വരട്ടി ചെയ്ത്. അതിൽ തേങ്ങാക്കൊത്തുകൂടെ ഇട്ട സാധനം, ഒരു ബീഫിൻ്റെ പീസും തേങ്ങാക്കൊത്തുകൂടെ കഴിച്ചാൽ നല്ല ചൂട്. ഓ, ഓർഡർ ബീഫ്. ഒരു ഇഷ്ടമില്ല, ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടുത്തെ ആളായി മാറും. കാര്യം അത്രയും ആത്മബന്ധമുണ്ട് സ്വീറ്റുമായിട്ട്, അത്ര കാലങ്ങളായിട്ടുണ്ട്. ബീഫിൻ്റെ ഇഷ്ടമില്ല. അയ്യോ, അയല മാങ്ങാക്കറിയാണ്, അയല മാങ്ങാക്കറി. ഇതാ അതിൽ അയലയാണ്, അയല മാങ്ങാക്കറി. ഓ, ഇതിൻ്റെ കറി മാത്രം മതി കേട്ടോ, ഇതിൽ അയല വേണ്ട എന്ന് പറഞ്ഞാൽ അത്ര ടേസ്റ്റാണ്. അയല മാങ്ങാക്കറി, പിന്നെ ഇത് ഫിഷിൻ്റെ ഗ്രേവിയാണ്, മീൻകറി തലയും ഇതെല്ലാം കൂടെ ഇട്ടിട്ടുള്ള ഊണിന് വേണ്ടിയിട്ടുള്ള കറിയാണത്. പിന്നെ കൊഴുവ, ചെറിയ കൊഴുവ ഫ്രൈ. തരാം ഒരയില തരാം. അതിൽ ഫ്രൈ, ഇതാ ഇത് ഓരോ കൊഞ്ച് പോർഷൻ വൈസ് നിരത്തി വെച്ചിരിക്കുന്ന സാധനമാണ്. അതിൽ ഫ്രൈ എടുത്തു വെച്ചി, ചിക്കൻ ഫ്രൈഡ് പീസാണ്. ഇത് വന്നിട്ട് നെത്തോലി പീരയാണ്, നെത്തോലി പീര ചെയ്തത്.
കൊഞ്ചിൻ്റെ പോർഷൻ, അത് മൊത്തം കൊഞ്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഉച്ചയൂണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്കുമാണ്. അത്രയും നല്ല രുചിയുള്ള സാധനമാണ് നക്ഷത്ര. സുജിത്ത്, സുജിത്ത് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ആത്മമിത്രം കൂടെയാണ്. ഞാൻ നേരത്തെ ഇവിടെ നക്ഷത്രയുടെ വ്ളോഗ് ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ഇനി പുതിയ പുതിയ ചില ഐറ്റംസ് ഇവിടെ പുതിയതായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തൊരു സാധനമാണിത്. നമ്മുടെ ജിലേബി ചിട്ടയിലാണ്, ജിലേബി ചട്ടിയിലാണ് ഈ സാധനം വറുത്തെടുക്കുന്നത്. പിന്നെ അതാ ചിപ്പച്ചേട്ടനെയൊക്കെ നേരത്തെ നമ്മൾ കണ്ട് പരിചയമുള്ള നമ്മുടെ ചങ്കുകളാണ്. മോനാണ് ഈ മുകളിലിരിക്കുന്നത്. ആണ്, ശരി. ബീഫ് ഉലർത്താണ്, ബീഫ് ഉലർത്ത്. വാ, തേങ്ങാ കൊത്ത് ഇട്ടത് ബീഫ് ഉലർത്താണ്. ഒരു പീസ് ടേസ്റ്റ് ചെയ്യാൻ നല്ല ചൂട്. ബീഫ് ഉലർത്തിലും ബീഫ് ഫ്രൈയിലും ഇവിടെ തേങ്ങാ കൊത്തിടും. അതിൻ്റെ മസാല വേറെ, ഇതിൻ്റെ മസാല വേറെ. ഇതൊരു നോൺ വെജ് പൊതിച്ചോറാണ്. നോൺ വെജ് ഈ പച്ചക്കറി കറി വയ്ക്കുകയും ചെയ്യും. പിന്നെ ഇവിടെയുള്ള ഇറച്ചിയുടെ ഐറ്റംസ് എല്ലാം കൂടെ പൊതിയായിട്ട് കെട്ടി കൊടുക്കും. ഇതിപ്പോൾ ബീഫ് ഉലർത്തിയത്. ഇനി അടുത്ത് ചിക്കൻ റോസ്റ്റ്. ഇനി ബീഫ്, നമ്മുടെ ഐറ്റം ബീഫ് ഫ്രൈ. ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ. ഇനി ഒരു ചിക്കൻ ഫ്രൈ വയ്ക്കൂ. ചിക്കൻ ഫ്രൈ. കൊഴുവ പീര കഴിഞ്ഞു. ചെമ്മീൻ, ചെമ്മീൻ റോസ്റ്റ്. ചെറിയ പോർഷൻ, എല്ലാം ടേസ്റ്റ് ചെയ്യാം കണക്കാക്കി. അത് പിടിക്കും. ഒരു ഫ്രൈ അയല. ഇത് കണ്ടാൽ തന്നെ ഇതാണ് നമ്മുടെ നക്ഷത്രയിലെ നോൺ വെജ് പൊതിച്ചോറ്. ഇനി ഇത് പൊതിയട്ടെ. ഇത് ഊണിൻ്റെ കറികളാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞ പപ്പടത്തോരൻ. പപ്പടത്തോരൻ വെച്ചു. ബീറ്റ്റൂട്ടിൻ്റെ കിച്ചടി. ഇത് പുളിയും ചില്ലേ? വടുകമ്പുളി, വടുകമ്പുളി, വടുകമ്പുളി അച്ഛ. അച്ഛ നേരത്തെ സുഹിത്തിൻ്റെ അച്ഛൻ. വലിയ ബന്ധമാണ്, എത്ര കാലങ്ങളായിട്ടുള്ള. വേണ്ടത് ഞാൻ വിളിച്ച് വരും, വരുമെന്ന് പറഞ്ഞു. ഇനി ബീൽസിൻ്റെ ബാക്കി കറികൾ തരാം. ചീരയും പരിപ്പും ഉള്ള പാലക്ക്, പണ്ട് പാലക്ക് വയ്ക്കുമ്പോൾ നമ്മൾ ചുവന്ന ചീരയും പരിപ്പും കൂടെ വെച്ചുള്ള കറി. കാബേജ് തോരൻ. പച്ചക്ക, പച്ചക്കായും പച്ചക്കായും ചേനയും കൂടെ മെഴുക്കൂരി വെച്ചൊരു സാധനം. ഇത്രയാണ് ഊണിൻ്റെ തൊടുകറികളായിട്ട് ഇവിടെ വിളമ്പണം. പിന്നെ പരിപ്പില്ല, മീഞ്ചാറ്, സാമ്പാർ, പുളിശ്ശേരി, അത്രയും സാധനങ്ങളുണ്ട്.
ഇതാണ് നമ്മുടെ നക്ഷത്രയുടെ പാഴ്സൽ കൗണ്ടർ, പായസ കൗണ്ടർ. ഇന്ന് പാലട പായസമാണ്. കുറച്ച് മതിയേ, കുറച്ച് മതി, കുറച്ച് മതി, കുറച്ച് മതി. ഒരു ഒരു ശകലം പാലട പായസം. ആ മതി 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 മതി. പാലട പായസം ഒരു ഗ്ലാസ്സിന് 40 രൂപ, ഒരു ലിറ്ററിന് 280 രൂപയാണ്. ഗരം പാലട പായസം. അയ്യോ. അപ്പോൾ നക്ഷത്രയുടെ ഈ വർഷത്തെ ഓണസദ്യയുടെ ഓഫർ ഹസനെ? ഓണസദ്യ വരുന്നത് 9 തൊടുകറി, 4 ഒഴിച്ചുകൂട്ടൻ, ചിപ്സ്, ചക്രവരട്ടി, പഴം, പപ്പടം, 2 തരം പായസം, ചോറ്, ഇല, അങ്ങനെ ഒരു ബോക്സിലാക്കിയാണ് സെറ്റ് ചെയ്യുന്നത്. അതിൽ വരുന്നത് 2500. അപ്പോൾ എത്ര പേർക്ക്? ഒരു 6-7 പേർക്ക് കഴിക്കാം. 7 പേർക്ക് ഒരുമിച്ചിരുന്ന് സെറ്റ് ചെയ്താൽ കഴിക്കാൻ പറ്റും. 2 തരം പായസം കൊടുക്കുന്നത്, 2 തരം. അത് പരിപ്പ് പാലട, പരിപ്പ് വരുന്നത് 1 ലിറ്റർ വെച്ചിട്ടാണ്. 2 പായസം കൂടി 16 ഗ്ലാസ് ഉണ്ടാവും. പിന്നെ നമ്മൾ ബോളി പ്ലാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ പാക്കിംഗ് കറക്റ്റായാൽ ബോളി നമ്മൾ 2500 രൂപ. ബോളി കൺഫേം ആയിട്ടില്ല. ഒരു പാക്കിംഗ് റെഡി ആയാൽ ബോളിയും കൂടെ അതിനകത്ത് ഒരു 5 ബോളി വെച്ചിട്ട് സെറ്റ് ചെയ്യും. എല്ലാവർക്കും നക്ഷത്ര കാറ്ററിംഗിൻ്റെ ഓണാശംസകൾ. എൻ്റെയും ആശാൻ്റെയും. ആശാൻ്റെയും. അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം, ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടം. ഇത് നക്ഷത്രയിലാണ്. അപ്പോൾ എറണാകുളത്ത് വൈപ്പിലേക്ക് തൊട്ടടുത്താണ്. അപ്പോൾ അമ്മ വീട് നമ്മൾ വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ മുമ്പിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. എല്ലാവരുടെ സഹകരണത്തിനും നന്ദിയുണ്ട്. അപ്പോൾ അത് തയ്ക്കാടാണ്, PWD റെസ്റ്റ് ഹൗസിന് തൊട്ടടുത്താണ്. അപ്പോൾ നക്ഷത്രയിൽ ഉച്ചയ്ക്ക് ഇന്നും നല്ല, എല്ലാ ദിവസവും നല്ല തിരക്കാണ്. നൂണ് കഴിക്കാനുള്ള സമയം പോലും നമ്മൾ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അയല വറുക്കുന്ന സ്ഥലത്ത് നിന്നും ക്യാമറാമാൻ അഭിയോടൊപ്പം കിഷോർ സൈനിങ്. Thank you.